ഇതൊരു ദുഷ്ടകാലമാണ്. ഈ ദുഷ്ടകാലത്തെ പറ്റിയുള്ള ഭയാശങ്കകളാണ് അനീഷ് രവി ഈ ചെറിയ സിനിമയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ദുഷ്ടകാലത്തിൽ എൻ്റെ കുട്ടിയെ എന്ത് ചെയ്യും എന്ന് പരിഭ്രമിച്ച് കഠിനമായൊരു സാഹസത്തിലേക്ക് നീങ്ങുന്ന ഒരമ്മയാണ് നാം ഇവിടെ കാണുന്നത്. എനിക്കിതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതാണ് അനീഷയുടെ പകർത്താൻ ശ്രമിച്ചിരിക്കുന്നത്. പാടില്ല എന്നൊരു സന്ദേശം കൂടെ ഇതിൽ നിന്ന് നൽകുവാനാണ് ഈ കലാകാരൻ ഉദ്യമിച്ചിരിക്കുന്നത്. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ, എല്ലാ വിജയവും നേരുന്നു. എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനയും അനീഷ് രവിയോടൊപ്പം. ചീഫ് വേണമെങ്കിൽ നിന്റെ മോന്തയൊന്ന് മറച്ചോ. എന്തിന്? രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം 4-ാം തീയതി രാത്രി 11 മണിക്ക് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ കേസിലെ SC 19/2014 പ്രതി പുത്തമ്പരക്കൽ ശ്രീധരന്റെ മകൾ മിസ് ലക്ഷ്മി ശ്രീധരൻ എന്ന ലക്ഷ്മി 29 വയസ്സ്. യുവർ ഓണർ, ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് ഉദ്ഘോഷിക്കുന്ന മഹത് പാരമ്പര്യമുള്ള നമ്മുടെ നാട്, ഇവിടെ സ്ത്രീക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളതെന്ന് പലകുറി പലരും ചോദിച്ചു മാറിയെങ്കിലും ഇന്ന് സ്ത്രീ തന്റെ സർവസ്വത്വവും ആർജിച്ച് തന്റേതായൊരിടം സമൂഹത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനപൂർവ്വം ഞാനതിവിടെ ഓർക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീ കശക്കിയെറിയപ്പെടുന്നത് ഒരുപക്ഷെ അച്ഛൻ, സഹോദരൻ, അയൽക്കാരൻ, സുഹൃത്ത്, കാമുകൻ, ബന്ധു, മേലുദ്യോഗസ്ഥൻ, സഹപാഠി, സഹപ്രവർത്തകൻ എന്നിങ്ങനെ പുരുഷാധിപത്യത്തിന്റെ മേൽക്കോയ്മയിലൂടെയാണ്. ഈ സാഹചര്യത്തിലാണ് സ്ത്രീ സമൂഹത്തിന് ഏറെ അപമാനകരമായിട്ടുള്ള ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. അമ്മ മകളെ, യുവർ ഓണർ, ക്ലാസ്സിലെ കത്തെഴുത്ത് മത്സരത്തിൽ തുളസി മോൾക്ക് 1-ാം സ്ഥാനം നേടിക്കൊടുത്ത കത്താണിത്. എന്റെ പേര് ചട്ടമ്പി, ചട്ടമ്പി കല്യാണി. അങ്ങനെയാ എന്റെ അമ്മ എന്നെ വിളിക്കുന്നത്. ചിലപ്പോ പൊന്നുമോളെന്നും തങ്കക്കുടമെന്നും ഒക്കെ വിളിക്കും. പക്ഷേ ചട്ടമ്പി കല്യാണി എന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. സത്യം പറഞ്ഞ ഞാനൊരു ചട്ടമ്പി തന്നെയാ, തുളസി ചട്ടമ്പി. ചില സമയത്ത് എനിക്ക് ഇമ്മയോട് ദേഷ്യം വരും. അയ്യോ, ഇമ്മന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അമ്മേ, ഞാൻ ഇമ്മന്നാ വിളിക്കുന്നത്. കാരണം ഒരു ദിവസം ഒരു 100 ഉമ്മയെങ്കിലും ഇമ്മ എനിക്ക് തരാറുണ്ട്. അമ്മ മൈനസ് ഉമ്മ ഈക്വൽ ടു ഉമ്മ. പാവ എന്റെ ഉമ്മ. അച്ഛനില്ലാതെ വളരുന്ന എനിക്ക് അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയും അനിയത്തിയും കൂട്ടുകാരിയും എല്ലാം എന്റെ ഉമ്മയാ. കൂട്ടുകാരെല്ലാം എന്റെ ഉമ്മയെ ലക്ഷ്മിയച്ചി എന്നാ വിളിക്കണേ. എനിക്കും അങ്ങനെ വിളിക്കാനാ ഇഷ്ടം, ലക്ഷ്മിയച്ചി. അയലത്തെ വീടുകളിൽ ജോലിക്ക് പോയാ എന്റെ ഉമ്മ എന്നെ പഠിപ്പിക്കണത്. പാവ എന്റെ ലക്ഷ്മിയച്ചി, വെറും പാവം. ഉമ്മ ലക്ഷ്മിയച്ചിയുടെ സ്വന്തം ചട്ടമ്പി കല്യാണി. ഇത്രയും സ്നേഹം മനസ്സിൽ സൂക്ഷിച്ച തുളസി കതിർ പോലെ നിഷ്കളങ്കയായ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുട്ടിയെ സ്വന്തം മകളെ ശ്വാസം മുട്ടിച്ചു കൊന്നുകളഞ്ഞു.
How dare you? How could you? Order, order. കഴിഞ്ഞ വിചാരണയിൽ ഒരിക്കൽ പോലും ഒരു വാക്കുപോലും മറുപടി പറയാതെ പ്രതി മൗനം പാലിച്ചതുകൊണ്ടും സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരെ നിൽക്കുന്നതുകൊണ്ടും പ്രതി തന്നെ സ്വയം കുറ്റസമ്മതം നടത്തിയതുകൊണ്ടും ഒരു കണ്ഠക്ഷോഭത്തിന്റെ ആവശ്യം ആർക്കും വരുന്നില്ല. വിധി തയ്യാറാക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ചോദിച്ചോട്ടെ, പ്രതിക്ക് കോടതി മുമ്പാകെ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടോ? ബോധ്യപ്പെടുത്താനുണ്ടോന്ന് ചോദിച്ചാ അതൊരു പക്ഷേ കോടതിക്കോ സമൂഹത്തിനോ ബോധ്യമാവോ എന്നെനിക്കറിയില്ല. എങ്കിലും തുളസി മോളെ, തുളസി നീ എവിടെയാ? തുളസി മോളെ, എന്താ ലഹ്മേജി? ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നെ ഓടി വാ, നമുക്ക് സ്കൂളിൽ പോണ്ടേ? വേണ്ട. എന്താ പറഞ്ഞത്, സ്കൂളിൽ പോണ്ടോ? ചട്ടമ്പി കല്യാണി, എന്റെ തങ്കക്കുടത്തിന് പഠിച്ച വലിയ ആളാവണ്ടേ? ആവണം. അപ്പൊ പിന്നെ സ്കൂളിൽ പോവാതിരുന്നാലോ? അത് ശരിയാ, സ്കൂളിൽ പോണം. പക്ഷേ അത്ര സഭയിൽ ലക്ഷ്മിച്ചിട്ട് കാണാൻ പറ്റൂലല്ലോ, സംസാരിക്കാൻ പറ്റൂലല്ലോ. എന്റെ ചട്ടമ്പി കല്യാണി. ഞാൻ ചട്ടമ്പി അല്ല, പൊന്നുമോൾ, ലക്ഷ്മിയച്ചിയുടെ തുളസി പൊന്നുമോൾ. എന്റെ പൊന്നുമോള, എന്റെ തങ്കക്കുടം. എന്റെ സുന്ദരി മോള്, ലക്ഷ്മി സുന്ദരിയാണല്ലോ, അപ്പൊ പിന്നെ ഞാനങ്ങ് സുന്ദരിയായിരിക്കും. സോപ്പ്. വേഗം നടന്നില്ലെങ്കിൽ വള്ളം പോവും. ആ, അലിശിമിച്ച് പൂട്ടട്ടെ. സൂക്ഷിച്ചിറങ്ങി പൊന്നെ. ലക്ഷ്മിച്ചി വരാവേ. പൂട്ടിയാരുന്നല്ലേ. അയ്യോ, ഇന്നും അവൾ എന്നെ കളിയാക്കും. അയ്യേ, ലക്ഷ്മിയുടെ കാര്യം ഞാൻ കൂട്ടുണ്ട്. ലക്ഷ്മിയച്ചി, പാട്ട് പാട്, എനിക്ക് ഉറക്കം വരുന്നു. അമ്മ മരമിന്നു ചില്ലകൾ കൊണ്ടു നിൻ കനവീനു കൂടൊരുക്കാം. വെയിലേറ്റുവാടാതെ മുള്ളേറ്റുനോവാതെ ചിറകു നീർത്താനൊരു കൂടൊരുക്കാം. അകലെ പറക്കുവാൻ ആകാശമുണ്ടതിൽ അതിരുകൾക്കിന്നു ഞാൻ കാവലാ. അകലെ പറക്കുവാൻ ആകാശമുണ്ടതിൻ അതിരുകൾക്കിന്നു ഞാൻ കാവലാകാം. തണുപ്പിൻ തലോടലിൽ ഇനി നീ ഉറങ്ങവേ അരികിലൊരു നേർത്ത താരാട്ടാകാം.
എഴുന്നേക്കണം എന്ന് കരുതിയത്. നമുക്ക് സ്കൂളിൽ പോകാനുള്ള നേരമായല്ലോ. തുളസി, അവിടെ അനക്കൊന്നുമില്ലല്ലോ. എടി ചട്ടമ്മ കല്യാണി, ലക്ഷ്മേജി ദാ. ആ നീ ഇതുവരായിട്ട് ഒരുക്കില്ല പൊന്നെ? ഇല്ല, 10-12 വയസ്സായി, എന്നിട്ട് ഇതുവരായിട്ട് റിബൺ കെട്ട അറിഞ്ഞൂടാ. ചുഞ്ഞനി മണി, ദേ ഈ ചോറ്റ് പാത്രം കൊണ്ടുപോകോളെ. എല്ലാം എടുത്തു വെച്ചോളേ, ഒന്നും മറന്നു പോണ്ട. ശരി ലക്ഷ്മേജി. ഓഫ്, ഇതണഞ്ഞു കത്തണ്ട. ഓ, കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ടുണെന്ന് പണിക്ക് കയറ. ഇതെവിടെ? ആ തുളസി, വേഗം വാ, സമയമായി. ദാ വരണോ ലക്ഷ്മേജി? ഓ ലക്ഷ്മേജി, കുളിക്കുക, മോള് ഇറങ്ങിക്കോ. ഉമ്മ തന്നില്ല. ഉമ്മ കൊമ്മ. നീ വരുന്നുണ്ടോ ഇല്ലേ? ഇന്ന് ഉമ്മ തന്നില്ലേ? ഇല്ല ലക്ഷ്മേജി, കുളിക്കുക, വാ പോവാ. നിന്റെ ലക്ഷ്മിയച്ചി ഒരു ദിവസം നിനക്ക് എത്ര ഉമ്മ തരും? ഒരു 100 ഉമ്മ എങ്ങനെ തരും? പക്ഷെ ഇപ്പൊ കിട്ടിയില്ല. പോയോ? ആദ്യമായിട്ടോ ഉമ്മ കൊടുക്കാതെ മോള് സ്കൂളിൽ പോകുന്നെ. സ്കൂളിൽ പോയാൽ പഠിക്കാനും പറ്റില്ല. സ്കൂള് വരെ ഒന്ന് പോയിട്ട് പോയാലോ? അയ്യോ, സമയം എത്രയോ. ഇനി അമ്പലത്തിലും കയറി ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നേരെ ഒരുപാടാവും. ഇന്ന് ആ തലയുടെ വാലിരിക്കുമ്പോഴും കേട്ടത് തന്നെ. കഴുകിയ തുണിയവിടെ? ഓ വിരിച്ചു. ഓ നിന്ന നിപ്പിന് ഒരു ചെറിഞ്ഞിട്ട് പോയി. ഈ ചട്ടമ്പിയുടെ ഒരു കാര്യം. ഇനി ഞാൻ എപ്പോ എത്തും? എന്തോ അമ്മയുടെ മുത്ത്. ആദ്യമായിട്ട് അമ്മ ഉമ്മ കൊടുക്കാതെ സ്കൂളിൽ പോണത്. ഉമ്മ
ഇത് പൂത്തോ? യോ, മോള് കണ്ടിരുന്നെങ്കിൽ വലിയ സന്തോഷായേനെ. ലക്ഷ്മിജി, മോളെ എന്തുറ്റി? ലക്ഷ്മിച്ചി ഉമ്മ രാത്രി സ്കൂളിൽ കയറാതെ തിരിച്ചു വന്നതാ? നന്നായി. മോളിപ്പോ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. നിന്നോട് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരത്തെ ഒരുങ്ങി ഇറങ്ങണമെന്ന്. പറഞ്ഞു കേൾക്കില്ലോ എന്റെ ചട്ടമ്പക്കലിയാണി? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. ശാരയില്ല, ഞാൻ വിടാൻ തന്നെ. പിന്നെ എനിക്ക് വലിയ കുട്ടിയായില്ലേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണേ, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. വിളഞ്ഞു തുടങ്ങിയല്ലേ, വളർന്ന് വരട്ടെ. ഒന്നുമില്ല, ഒന്നുമില്ല. എനിക്ക് വേണ്ട, എനിക്ക് വേണം. കുടിക്കേ. പിന്നെ ഇനി പഴയതുപോലെ ഒന്നുമല്ല. എൻ്റെ മോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പരിചയമില്ലാത്ത ആരോടും കൂട്ട് ഓടരുത്. പിന്നെ അയ്യോ, ഇല്ല ഇല്ല ഇല്ല. ലക്ഷ്മിച്ചി, ഓ ഞാൻ പണ്ടേ അവളോട് പറഞ്ഞതാ, അവളെയും കൊച്ചിനെയും പൊന്നുപോലെ നോക്കിക്കോളാന്ന്. വെറുതെ അല്ല, ആ കൊച്ചും വളർന്നു വരികയല്ലായിരുന്നോ? ഛേ, കഷ്ടമായി പോയി. എന്നാലും അവൾ ആ കൊച്ചിനെ കൊന്നുകളഞ്ഞല്ലോ. ഞാൻ പറയാം.
IPC 302 പ്രതി കുറ്റം ചെയ്തതായി സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതിയുടെ ഇപ്പോഴുള്ള സാഹചര്യവും സ്ത്രീ എന്നുള്ള ആനുകൂല്യവും പ്രായവും ഈ കൃത്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച തൻ്റെ മകൾ ഭാവിയിൽ സുരക്ഷിതയല്ലെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട സാഹചര്യവും കണക്കിലെടുത്ത് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ജീവപര്യന്തം തടവിന് ഈ കോടതി ഇതിനാൽ വിധിക്കുന്നു. അടുത്ത് നിന്നൊന്നും വാങ്ങിക്കഴിക്കരുത്. സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും സ്കൂളിൽ വെച്ചും എവിടെ വെച്ചും എന്ത് സംഭവിച്ചാലും ലക്ഷ്മിച്ചോര് വന്ന് പറയണം. ഞാൻ എന്നും വന്ന് എല്ലാം പറയാലോ, പിന്നെന്താ? ഓ, എന്നാലും ലക്ഷ്മിച്ചെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനിയെല്ലാം കുറെ കൂടി ശ്രദ്ധിക്കണം. എൻ്റെ മോളിപ്പോ വലിയ കുട്ടിയായില്ലേ. ഇനിയെങ്കിലും എൻ്റെ അച്ഛൻ വരൂ ലക്ഷ്മി ചേച്ചി. എനിക്ക് കാണണ്ട. ആ പിന്നെ ലക്ഷ്മിയേച്ചി, എന്റെ ക്ലാസ്സിലെ ശാരിയുടെ അച്ഛൻ അവള് വലുതായതിനു ശേഷം മിക്കവാറും ഉപദ്രവിക്കാറുണ്ടെന്ന്. മക്കളെ സൂക്ഷിച്ചു പോണേ. ശരി, പോയിട്ട് വരാം ലക്ഷ്മിച്ചി. വാ ശരി. ശാരിമോളെ, ഇതെന്താ ആലോചിച്ച് നിൽക്കുന്നേ? അവരൊക്കെ പോയി. എനിക്ക് അച്ഛനില്ലാത്ത നന്നായില്ലേ ലക്ഷ്മിയേച്ചി? എന്റെ ദൈവമേ, പത്രം തുറക്കാൻ വയ്യ. എന്നും പീഡനം തന്നെ. 3 വയസ്സായ കൊച്ചിനെ പീഡിപ്പിക്കുന്നു, 5 വയസ്സായ കൊച്ചിനെ പീഡിപ്പിക്കുന്നു, അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു. എടി പെണ്ണേ, നിന്റെ മോക്ക് എത്ര വയസ്സായി? Oh.
വന്നത്? എന്താ അവിടെ? ശരിയാ, എന്റെ പൊന്നുമോക്ക് അച്ഛനില്ലാത്തത് നന്നായി. പക്ഷേ അയൽക്കാരനുണ്ട്, ബന്ധുക്കളുണ്ട്. ആൺസുഹൃത്തുക്കളുണ്ടാവാം. ഒരു പക്ഷേ ചതിക്കുന്ന കാമുകനും ഉണ്ടായേക്ക. അമ്മയുടെ അനുഭവം എന്റെ മോക്ക് വരരുത്. ഇവിടെ വാ മോളെ, വാ. കുഞ്ഞിനാളില് ലക്ഷ്മിയേച്ചി ജോലിക്ക് പോകുന്ന ആ വീട്ടിലെ അമ്മ ഉമ്മ വെച്ചപ്പോ മോളത് തുടച്ചു കളഞ്ഞില്ലേ? അതെന്തുകൊണ്ടാ? എന്നെ എന്റെ ലക്ഷ്മിയേച്ചി മാത്രം ഉമ്മ വെച്ചാ മതി.
ലക്ഷ്മി. എന്നെ മോഹിക്കാൻ പഠിപ്പിച്ച നീ വന്നല്ലേ. എന്നോട് ഇനി എന്താ നിനക്ക് വേണ്ടേ? എല്ലാം പോയി, എന്റെ മോളും എന്റെ ജീവിതവും എല്ലാം. കളിക്കൂട്ടുകാരെ പ്രണയിച്ച് നശിപ്പിച്ച, സ്വന്തമായൊരു തൊഴിലില്ലാത്തതിന്റെ അപകർഷത, പിന്നെ നാണക്കേടിനും പരിഹാസത്തിനും നേരെ മുഖം കൊടുക്കാനും എതിർത്തു നിൽക്കാനും ധൈര്യമില്ലാത്ത പ്രായം, എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടെങ്ങോട്ടൊന്നില്ലാതെ പോകുമ്പോഴും എന്നെങ്കിലും ഒരുക്ക് തിരിച്ചു വരണമെന്നും നിന്നെയും കുഞ്ഞിനെയും സ്വന്തമാക്കണമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ലക്ഷ്മി, മതി മതി, നടക്ക. ജീവിതത്തിന് കൂട്ടാകാൻ വന്നില്ലെങ്കിലും ജീവപര്യന്തത്തിന് യാത്രയാക്കാൻ നീ വന്നല്ലോ. നന്ദി. എന്റെ മോളിപ്പോ സുരക്ഷിതയാ, എനിക്കത് മതി, അത് മാത്രം മതി, അത് മാത്രം മതി. എന്തുകൊണ്ട് ഞാനത് ചെയ്തു പോയെന്ന് ലോകം അറിയണം. അതിനുവേണ്ടി മാത്രമാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇത് ഒരു സന്ദേശമല്ല, സൂചനയാണ്. സ്ത്രീ സുരക്ഷിതയാണെന്ന ഉത്തമ ബോധ്യം അവൾക്ക് വരുന്ന നാൾ വരെ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ആകാശമുണ്ടതിൻ അതിരുകൾക്കിന്നു ഞാൻ കാ